ഹായ് ഹലോ, വെൽക്കം ടു ഹസാസ് വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ബജറ്റ് ഷോപ്പിംഗ് സെൻ്ററാണ്. അതായത് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഷാർജ ബുത്തീന സുലേഖ ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റായിട്ട് ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ അടുത്തായിട്ടുള്ള ഡിസ്കൗണ്ട് സെൻ്ററാണ് ഇതിൻ്റെ ലൊക്കേഷൻ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഇതൊരു ഡിസ്കൗണ്ട് സെൻ്റർ എന്ന് പറഞ്ഞാൽ പോരാ, ഇതിൻ്റെ ഇതിലൊരുപാടധികം മറ്റ് ഡിസ്കൗണ്ട് സെൻറ്റേഴ്സിൽ നിന്നും ഒരുപാടധികം വ്യത്യാസം ഇതിനുണ്ട്. അപ്പോൾ ഇത് മൂന്ന് നിലകളിലായിട്ടാണ്, ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ. അപ്പോൾ നമുക്ക് ആദ്യമേ സെക്കൻഡ് ഫ്ലോർ ഏറ്റവും മുകളിലത്തെ നിലയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഹൈമോടെ ബർത്ത്ഡേ ആയിരുന്നു, പിന്നെ അതുപോലെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസുകൾ മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. സോ ഫസ്റ്റ് എന്തായാലും നമുക്ക് ഡ്രസ്സിൻ്റെ സെക്ഷൻ സെക്കൻഡ് ഫ്ലോർ തൊട്ട് നമുക്കിതെല്ലാം നമുക്ക് നോട്ടി ചെന്ന് കണ്ട് പോയിട്ട് വരാം. എനിക്കിവിടെ മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വളരെ ചെറിയ മീൻസ് പൈസയ്ക്ക് ഒരുപാടധികം കളക്ഷൻസ് ഉണ്ട്. നമുക്കിപ്പോൾ ഒരു മോഡൽ ഡ്രസ്സിൻ്റെ തന്നെ ഒരുപാടധികം കളക്ഷൻസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതാണ് ഈ ഒരു ഡിസ്കൗണ്ട് സെൻ്ററിൻ്റെ എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം. ഇപ്പം നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും, ഇതിപ്പം ലോങ് ടൈപ്പ് ഡ്രസ്സാണെങ്കിലും അതിൻ്റെ തന്നെ കുറേ വെറൈറ്റി കളേഴ്സും വെറൈറ്റി ഡിസൈൻസിലും വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജീൻസിന് പറ്റിയ ടോപ്സ്, ഫുൾ സ്ലീവായാലും ഹാഫ് സ്ലീവായാലും അങ്ങനെ കുറേ വരുന്നുണ്ട്. അതായത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 15 ദിർഹംസ് ആണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ പല പല മോഡലുണ്ട്. അങ്ങനെ നമുക്ക് ഒരുപാട്, ഇപ്പോൾ ഒരു ഇതിൽ തന്നെ നമുക്ക് ഒന്നിലധികം ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ആണുള്ളത്. അതുപോലെ തന്നെ ഇത് അബായ കളക്ഷൻസാണ്. ഇതിലും നമുക്ക് റേറ്റ് കൂടിയതും റേറ്റ് കുറഞ്ഞതും ഉണ്ട്. അതിനകത്ത് തന്നെ മെഷർമെൻറ്റ് ചെറിയ കുട്ടികൾക്കും വലിയവർക്കും ഉള്ള തരത്തിലുള്ള അബായാസാണ് പിന്നെ ഈ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ലോങ് കുർത്തീസ്, അതുകണക്ക് തന്നെ ജീൻസിൻ്റെയും മിഡിയുടെയും കൂടി ഇടാൻ പറ്റുന്ന ടോപ്സ് ഒക്കെയാണ് പിന്നെ ഇവിടെ വരുന്നത്. ഇപ്പം മോഡേണായിട്ട് ഡ്രസ്സുകൾ യൂസ് ചെയ്യുന്ന വെയർ ചെയ്യുന്നവർക്കൊക്കെ ഒരുപാടധികം ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ടിപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഇത് തന്നെ ജീൻസിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് മോഡൽസ് യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാടധികം ഉണ്ട്. നമുക്കത് കളക്ഷൻസും സെലക്ഷൻസും ഒരുപാടുണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് കൺഫ്യൂഷനാണ്, എന്തെടുക്കണം ഏതെടുക്കണം എന്നുള്ളത്. അത് ഏകദേശം എല്ലാം ഒരേ റേറ്റിലൊക്കെ തന്നെയാണ്, 15 ദിർഹംസ്, 20 ദിർഹംസ്. അത് തൊട്ടിട്ട് റേറ്റ് ഉള്ളത് കൊണ്ട് റേറ്റ് കുറഞ്ഞതും എല്ലാം തന്നെ ഉണ്ട്. ഇതെങ്ങനെയുണ്ട് ഈ റെഡ് ലോങ് കുർത്തി വിത്ത് ജാക്കറ്റ്? ഇത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. മറ്റു ഷോപ്പിൽ വെച്ചിട്ട് നോക്കുമ്പോൾ എനിക്ക് നല്ല അഫോർഡബിൾ ആയിട്ട് തന്നെ ഫീൽ ചെയ്തു. ഇത് കണ്ട വേറൊരു മോഡലാണ്, സ്ലീവ്ലെസ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഇടയ്ക്ക് കുറച്ച് പാർട്ടി വെയറും ഉണ്ട്. ഒരുപാടധികം നമ്മൾ മലയാളീസ് യൂസ് ചെയ്യുന്ന പാർട്ടി വെയേഴ്സ് ഇല്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ പാർട്ടി വെയേഴ്സ് ഇടയ്ക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടു പീസ് സെറ്റ്, അതായത് പാൻറ്റും ടോപ്പും ഒരേ മോഡലിൽ വരുന്ന ടു പീസ് സെറ്റുകളും അവൈലബിളാണ്. പിന്നെ അതുപോലെ വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന സെറ്റോടുള്ള പാൻറ്റും ഷർട്ടും. പിന്നെ ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ജീൻസിൻ്റെ ക്ലോത്തിൻ്റെ ടൈപ്പ് ഒരു ടോപ്പ് വിത്ത് പാൻറ്റാണ്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റുമാണ്. അത്യാവശ്യം വർക്കും കൊള്ളാമായിരുന്നു, സിമ്പിളാണ്, ഹാൻഡ് വാഷൊക്കെ ചെയ്യാൻ പറ്റുന്ന. പക്ഷേ എൻ്റെ അളവിനതില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഷോൾ, ഇത് ഷോളിൻ്റെ ഒരു ഏരിയയാണ്. ഒരുപാടധികം കളക്ഷൻസ് ഉണ്ട്. അപ്പം നമുക്കിപ്പോൾ ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ഷോളും നമുക്കിവിടെ തന്നെ നമുക്ക് ആ കളക്ഷൻസ് നമുക്ക് കിട്ടും. അറബിക് സ്റ്റൈല് ഡ്രസ്സസും അങ്ങനെയുള്ള ലോങ് കുർത്തീസാണെന്ന് തോന്നുന്നു ഇവിടെ ഒരുപാടധികം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഷോളിന് വേറൊരു സെക്ഷനുണ്ട്. പിന്നെ അതുപോലെ ജീൻസ് ജെഗിൻസ് അതിനൊക്കെ തന്നെ നല്ലൊരു സെക്ഷൻ, അതിന് വേറെ ഉണ്ട്. അതുകൊണ്ട് ഇതൊക്കെ അറബിക് സ്റ്റൈലാണ്. ഇതൊന്നും ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് മലയാളികൾ അങ്ങനെ ഇഷ്ടപ്പെടണം എന്നില്ല, പക്ഷേ എങ്കിലും സെലക്ഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പലാസോ പാൻറ്റ്, പുറത്തേക്കിടാൻ പറ്റിയ പലാസോ പാൻറ്റ്, വീട്ടിലിടാൻ പറ്റുന്ന പലാസോ പാൻറ്റ് കണ്ടില്ലേ, ഇതൊക്കെയാണ് ഒരുപാട്. 20 ദിർഹംസിനൊക്കെ ഉണ്ട് പല പല മോഡലുകൾ. ലേഡീസിൻ്റെ പർച്ചേസിങ് അറിയാമല്ലോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ജെൻസിൻ്റെ സെക്ഷനിൽ പോവുകയാണെങ്കിൽ അതിലും ഉണ്ട്, അത്യാവശ്യം നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. ടീ ഷർട്ടുകളാണെങ്കിലും നമുക്ക് പ്ലെയിൻ ടീ ഷർട്ട്സ് അല്ലെങ്കിൽ ലൈനുള്ള
ലൈൻ ഉള്ള ടീഷർട്ട്സ്, പിന്നെ ഫോർമൽ ഷർട്ട്, അങ്ങനെ ഒരുപാട്, അതും അങ്ങനെ ജെൻസിനും നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇനി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് വരുന്നത്. ഇപ്പം ഫസ്റ്റ് ഫ്ലോറിൽ വന്നു കഴിയുമ്പോൾ ആദ്യം കാണാൻ പറ്റുന്ന കാർപ്പറ്റ്സ്, അതുപോലെ തന്നെ ബ്ലാങ്കറ്റ്സ്, അതിൻ്റെ ഒരു ഏരിയ ആണ് നമ്മൾ ഫസ്റ്റ് അവിടെ വന്നിറങ്ങുമ്പോൾ ആദ്യം കാണാൻ പറ്റുന്നത്. ഇത് അടിപൊളി കാർപ്പറ്റ്സാണ്. അടിപൊളി കാർപ്പറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വലിയ വലിയ ലോക്കൽസിൻ്റെയൊക്കെ വലിയ വീടുകളിലും അതേണക്കെ നമുക്ക് തന്നെ ഫ്ലാറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ മെഷർമെൻറ്റിലുള്ളതും അവൈലബിളായിട്ടുണ്ട്. നല്ല പല പല വലിപ്പത്തിലുള്ളതും ഉണ്ട്. പിന്നെ നമുക്ക് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കൂളിലേക്കുള്ള ബാഗ്, സൈക്കിൾസ്, പിന്നെ ഒരു ടോയ്സിൻ്റെ ഒരു സെഷൻ തന്നെ ഉണ്ട്. അങ്ങോട്ട് പോയില്ല, കാരണം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബജറ്റ് നമുക്ക് നിൽക്കത്തില്ല. ബജറ്റ് ഷോപ്പിങ്ങിനാണല്ലോ നമ്മളിവിടെ വന്നത്. പക്ഷേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ, അല്ലെങ്കിൽ ഹൈ യേസുവിനെയും കൊണ്ട്, പ്രത്യേകിച്ച് യേസുവിനെയും കൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ട്രോളി സാധനം അവർക്ക് തന്നെ അവിടെ നിന്ന് മേടിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ പയ്യെ അവരെ മാറ്റി നിർത്തിയിട്ടാണ് ഞാനൊന്ന് ഓട്ടിച്ചെടുത്ത് ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ എടുത്തിട്ട് ഇനി വന്നതേ ഉള്ളൂ. പക്ഷേ ടോയ്സിനും നല്ല കളക്ഷൻസ് ഒരുപാടുണ്ട്. ഇതൊക്കെയാണ് ബ്ലാങ്കറ്റ്സ്, പിന്നെ അതിനൊക്കെ കർട്ടൻസ്, ബെഡ്ഷീറ്റ് വിത്ത് പില്ലോ കവർ, അങ്ങനെ നമുക്ക് ഒരുപാട് 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 അതിനൊരു തന്നെ എല്ലാത്തിനും ഒരു സെപ്പറേറ്റ് സെപ്പറേറ്റ് ഏരിയ തന്നെ ഉണ്ട്. എല്ലാം ഓരോ ഐറ്റത്തിനും തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിപ്പം കാർപ്പറ്റാണ്, 35 ദിർഹംസോ 30 ദിർഹംസോ ആണ് അതിൻ്റെ ഈ എടുത്ത കാർപ്പറ്റ്. പിന്നെ അതിനൊക്കെ തന്നെ നമ്മളെ പ്രയർ മാറ്റ് മുസല്ലയാണ്, മുസല്ലയുടെ സെഷനാണ്, മുസല്ലയാണ്. ഈ ഒരു ഏരിയ ഫുള്ള് മുസല്ലയാണ്. അത് 9 ദിർഹംസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കണക്ക് തന്നെ കുക്ക്വെയർ സെറ്റുകൾ, ഇത് പിന്നെ നമുക്കറിയാമല്ലോ നമ്മുടെ ഹോളിലൊക്കെ നമുക്ക് ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റുന്ന കുറേയധികം സാധനങ്ങൾ ഇവിടുത്തെ അറബിക് സ്റ്റൈൽ സാധനങ്ങൾ ആണ് ഈ കാണുന്നത്. നല്ല നല്ല അടിപൊളി ഷോക്കേസിൽ വെക്കാൻ പറ്റിയ സാധനങ്ങൾ, ബുർജ് ഖലീഫയുടെ ഡെമോസും അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേക്കപ്പിൻ്റെ സെക്ഷനാണ്. അതും ലേഡീസിൻ്റെ ഒരു ഇതാണ്, നെയിൽ പോളിഷ്, പിന്നെ നമ്മുടെ ഐ ലാഷസ്, അങ്ങനെയൊക്കെ കുറേ മേക്കപ്പിൻ്റെ ഏരിയകളാണ്. അത് ഫുള്ള് മേക്കപ്പ് സെറ്റാണ്. ഈ ഒരു റോ ഫുള്ള് പല പല റേറ്റിലുള്ള വലിപ്പത്തിലുള്ള മേക്കപ്പ് സെറ്റ്സ്, മെഹന്തീസ്, പിന്നെ അതിനൊക്ക് മേക്കപ്പ് നമ്മുടെ കിറ്റ് ബോക്സായിട്ട് സാധനങ്ങൾ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ബോക്സ്, അതുകൊണ്ട് ഐ ലാഷസ്, നെയിൽ എക്സ്റ്റെൻഷൻ്റെ പറ്റിയ സാധനങ്ങൾ, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ സോപ്പ്. ഈ ഇരിക്കുന്ന ഫുള്ള് സോപ്പ് പ്രൊമോഷൻ ഐറ്റംസാണ് ഈ ഇരിക്കുന്നതെല്ലാം. അതെനിക്ക് ഷാംപൂ, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്ന കുഞ്ഞു വാവകൾക്കുള്ള ഡയപ്പേഴ്സ്, വൈപ്സ്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലേഡീസിന് വേണ്ട നാപ്കിൻസ്, സാനിറ്ററി പാഡ്സ്, അങ്ങനെയൊക്കെയുള്ള കുറേ ഐറ്റംസാണ് പിന്നെ കാണുന്നത്. അതും പല പല ബ്രാൻഡ്സുകളുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തേണ്ട നമ്മുടെ ഡെക്കറേഷൻ ഐറ്റംസ്, ബലൂണ്, ഫോയിൽ ബലൂൺസ്, അല്ലാതെയുള്ള നോർമൽ ബലൂൺസ്, ബാനറ്, കേക്കിൻ്റെ പുറത്ത് വെക്കുന്ന മറ്റേ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളതിൻ്റെ സ്റ്റിക്കർ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇവിടെ. നമുക്ക് ലെറ്റർ വൈസ് ഉള്ള ഫോയിൽ ബലൂൺസ് കിട്ടും, നമ്പർ വൈസ് ഉള്ളത് കിട്ടും, പിന്നെ ബേബി ഷവറിന് പറ്റിയത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറേ ഐറ്റംസ്, അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ ഉണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പം ഡിസ്കൗണ്ട് സെൻറ്റേഴ്സാണ് ഞാൻ കൂടുതലും ക്യാൻഡിൽസ് അതൊക്കെ ഉണ്ട് ഡിസ്കൗണ്ട് സെൻറ്റേഴ്സ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിതൊക്കെ വൺ ടൈം യൂസിന്, ഇപ്പോൾ ഒരു ബർത്ത്ഡേ കഴിഞ്ഞിട്ട് നമുക്കത് യൂസ് വൺ ടൈം യൂസിന് വേണ്ട സാധനങ്ങളാണെങ്കിൽ നമ്മൾ ഒരുപാട് എക്സ്പെൻസ് ചിലവാക്കി നമുക്കിപ്പം മറ്റ് സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിക്കേണ്ട കാര്യങ്ങളില്ല. കൂടുതലും നമ്മൾ ഡേ ടു ഡേ ഇങ്ങനെയുള്ള ഡിസ്കൗണ്ട് സെൻറ്റേഴ്സാണ് ഇവിടെ പൊതുവെ എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനതിൻ്റെ ഒരു പേഴ്സണൽ റെക്കമെൻഡേഷൻ ഞാൻ പറയുന്ന, ഇങ്ങനെ മേടിക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. പിന്നെ അത് കണക്ക് തന്നെ തൻ്റെ ബാംഗിൾസ് കുഞ്ഞുകുട്ടികൾക്ക് തൊട്ട് വലിയവർക്ക് വരെയുള്ള ബാംഗിൾസ്, പല പല ടൈപ്പിലുള്ള ബാംഗിൾസൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും അധികം ലാസ്റ്റ് ചെയ്യത്തില്ല. പിന്നെ അത് കണക്ക് തന്നെ ഇയറിങ്സ്, ചെയിൻ, ബ്രേസ്ലെറ്റ്, പിന്നെ മാല വിത്ത് കമ്മൽ ബ്രേസ്ലെറ്റ്, അതൊക്കെ അങ്ങനെ കുറേ കളക്ഷൻസ്. പിന്നെ ഇത് പിന്നെ കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ കുട്ടികളുടെയൊക്കെ ഹെയർ ആക്സസറീസാണ്. ഇതൊക്കെ നമുക്ക് ബൾക്കായിട്ടാണ് കിട്ടുന്നത്. ഈ ഒരു ഒറ്റ
ഒരു ഒറ്റ സ്ട്രിപ്പായിട്ടൊക്കെയാണ് കിട്ടുന്നത്. നമുക്ക് അത്രയും ആവശ്യമില്ലെങ്കിൽ പോലും ചിലപ്പം റേറ്റ് കുറവായിരിക്കും, പക്ഷെ നമുക്കൊന്നും അത്ര ആവശ്യം പോലും ഉണ്ടാവത്തില്ല. റബ്ബർ ബാൻഡൊക്കെ ആണെങ്കിലും ഇതൊക്കെ നമുക്കിവിടെ ബൾക്കായിട്ട് കിട്ടുന്ന സാധനമാണ്. ഒന്ന് രണ്ട് അങ്ങനൊരു സംഭവമേ ഇല്ല, ആ ഇരിക്കുന്ന ഒറ്റ പോർഷൻ ഫുള്ളായിട്ടാണ് നമുക്കത് മേടിക്കുന്നത്. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ഒരുപാട് കിട്ടും നമുക്ക്. ചെറിയൊരു ഇപ്പം 5 ഗ്രാംസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കിട്ടും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇൻസൈഡ് മീൻസ് വീട്ടിനകത്തുള്ള പ്ലാസ്റ്റിക് ഇൻഡോർ പ്ലാന്റ്സ് ആണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പം ഓരോരുത്തർ ബർത്ത്ഡേ ഗിഫ്റ്റ് ഹാമ്പേഴ്സ്, വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഒക്കെ ചെയ്യുന്നവർക്കുള്ള ഗിഫ്റ്റ് ബോക്സസ്, അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇൻഡോർ പ്ലാസ്റ്റിക് ഇൻഡോർ പ്ലാന്റ്സ്, ഫ്രെയിംസ്, അതിപ്പോൾ നമ്മുടെ ഖുർആൻ എഴുതിയ ഫ്രെയിംസ് ആണെങ്കിലും, പിന്നെ നമ്മുടെ അല്ലാതെ ഫോട്ടോ വെക്കാൻ പറ്റുന്ന ബ്ലാങ്ക് ഫ്രെയിംസ്, അങ്ങനെയുള്ള കുറേ ഇതാണ്. ഫ്ലവേഴ്സിൻ്റെ തന്നെ ഒരുപാട് ഒരുപാട് ഇതൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. പിന്നെ ടെഡി ബയേഴ്സ്, പിന്നെ അതുതന്നെ തന്നെ അതുപോലെ തന്നെ നമുക്ക് വാളിൽ തൂക്കാൻ പറ്റുന്ന ആയത്ത് എഴുതിയത്, ഖുർആൻ ആയത്തുകൾ എഴുതിയ ഫാത്തിഹ അങ്ങനെയുള്ള ആയത്ത് എഴുതിയ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ. പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കൂടുതലും ഈ കാണുന്ന ഐറ്റംസ്, ഈ ഗ്ലാസിൻ്റെ ഈ ഐറ്റംസൊക്കെ കൂടുതലും ഇവിടുത്തെ ലോക്കൽസൊക്കെ അവരുടെ വീടുകളിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇതൊന്നും നമ്മളങ്ങനെ അധികം മേടിക്കാറില്ല. പിന്നെ ഈ കുന്തിരിക്കാൻ പോകുന്ന സാധനങ്ങളൊക്കെയാണത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കീ ചെയിൻസ്, കീ ചെയിൻ്റെ സെക്ഷൻ ണ്ടേ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുന്തിരിക്കും പുകയ്ക്കുന്നത്. അത് വുഡനിലുള്ളതും ഉണ്ട്, ഗ്ലാസ്സിനകത്തുള്ളതും ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒരു കുറേ സംഭവങ്ങളാണ് ഇവിടെ കാണുന്നത്. പിന്നെ കുറുകാൻ വെക്കുന്ന സ്റ്റാൻഡ്, അപ്പം അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഈ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒക്കെ തന്നെയാണ് വീണ്ടും ഇവിടെ കളക്ഷൻസ് വരുന്നത്. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഫ്രെയിംസ്, അതിപ്പം ഖുർആൻ ഫ്രെയിംസ് ഉണ്ട്, പിന്നെ അതല്ലാതെ നോർമൽ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പക്ഷേ ഇതിൻ്റെ ഒന്നും റേറ്റുകൾ ഞാൻ നോക്കിയില്ല, പക്ഷേ ഒക്കെ നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു അത്യാവശ്യം ഈ പ്ലാന്റ്സിനൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട്, പിന്നെ അത്യാവശ്യം നല്ല റേറ്റുകൾ തന്നെ അതിനകത്ത് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് പറഞ്ഞാൽ ക്ലീനിങ് ഐറ്റംസ് ആണ്. ഡെറ്റോള്, കംഫർട്ട്, പ്രില്ല്, നമ്മുടെ ഫ്ലോർ ക്ലീനർ, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ അതിനൊക്കെ ഇവിടെയും വരുന്നുണ്ട്, ഷാമ്പുവും ലിക്വിഡ് ഹാൻഡ് വാഷിൻ്റെ ഇത് വരുന്നുണ്ട്, കംഫർട്ട് വരുന്നുണ്ട്, അതൊക്കെ ഈ ഏരിയയിലും വരുന്നുണ്ട്. അതിനൊക്കെ തന്നെ വാഷിംഗ് പൗഡർ, സോപ്പ് പൊടി വരുന്നുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളാണ് ഈ ഏരിയയിൽ കാണുന്നത്. അതുപോലെ ടാൽക്കം പൗഡർ, ഫെയർ ആൻഡ് ലവ്ലി ജെല്ല്, ഹെയർ ഓയിൽ, ഇതൊക്കെ അതിൻ്റെ ഒരു അതും അവിടെ പ്രൊമോഷൻ ഐറ്റംസിൽ കുറേ ഉണ്ട്. പിന്നെ തിരുവനന്തപുരത്തെന്ന് പറഞ്ഞാൽ സ്പ്രേയുടെ സെഷൻസ് ആണ്. ഇവിടെ കുറേ അധികം റേറ്റിലുള്ള സ്പ്രേകളും റേറ്റ് കുറഞ്ഞ സ്പ്രേയും എല്ലാം തന്നെ ഈ സെഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഫ്ലോർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പം ഗ്രൗണ്ട് ഫ്ലോറിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രത്യേകതയുണ്ട്, അതായത് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, സാധാരണ ഡിസ്കൗണ്ട് സെൻറ്ററിനെ അപേക്ഷിച്ച് ഇതിൻ്റെ ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിസ്കൗണ്ട് സെൻറ്റർ എന്ന് പറയുമ്പോൾ യുഎയിലുള്ളവർക്ക് അറിയാൻ പറ്റും, അവിടെ ബേക്കറി ഐറ്റംസോ അല്ലെങ്കിൽ ഫിഷ്, മീറ്റ് അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസുകൾ അങ്ങനെ ഒരുപാട് കാണാറില്ല. ഇതേ കണക്കുള്ള നമ്മുടെ ബാഗ്, ചപ്പൽ, ഡെക്കറേഷൻ ഐറ്റംസ്, കുട്ടികളുടെ ടോയ്സ്, ഇതൊക്കെയാണ് കൂടുതലും ചോക്ലേറ്റ്സ്, ഇതൊക്കെയാണ് നമ്മൾ ഒരു ഡിസ്കൗണ്ട് സെൻറ്ററിൽ കാണുന്നത്. പക്ഷേ ഇതൊരു ഡിസ്കൗണ്ട് സെൻറ്റർ എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണ്. നമുക്ക് A to Z കാര്യങ്ങൾ, നമുക്കത് വീട്ടിലേക്ക് വേണ്ട ഗ്രോസറി സാധനം മുതൽ നമുക്ക് ഡ്രസ്സുകൾ, എന്ത് സാധനങ്ങൾ, എന്ത് സാധനങ്ങൾ, A to Z സാധനങ്ങൾ, ഇല്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. അതാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഡിസ്കൗണ്ട് സെൻറ്ററിൻ്റെ പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്തത്. സോ എനിക്ക് തോന്നുന്നു ഈ ഷാർജ ബുത്തീന ഏരിയയിലുള്ളവർക്ക് വീക്കിലി ഉള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ഒരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഒരു ഏരിയ തന്നെയാണ്, അല്ലെങ്കിൽ നല്ലൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഈ ഒരു ഡിസ്കൗണ്ട് സെൻറ്റർ. ഇതിനടുത്തുള്ളവർക്ക് എല്ലാ സാധനങ്ങളും തന്നെ ഉണ്ട് ഇവിടെ. ഇതൊക്കെ താണ്ട ഇന്നത്തെ ഫിഷിൻ്റെ ഓഫേഴ്സ്, അതെനിക്ക് ബുച്ചറി ഐറ്റംസ് അതിനും അത്യാവശ്യം വീക്കെൻഡ് ഓഫേഴ്സൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബേക്കറി ഐറ്റംസ്, അത്യാവശ്യം എന്തൊക്കെയോ വെറൈറ്റി അറബിക് സ്വീറ്റ്സും ഇവിടുത്തെ കുറേ സ്നാക്സുകളും കാര്യങ്ങളും ഒക്കെ തന്നെ കാണുന്നുണ്ട്. കുറേ വെറൈറ്റീസ് സംഭവങ്ങളും അവിടെയും ഉണ്ട് ബേക്കറി ഐറ്റംസിൽ. പിന്നെ അതുപോലെ തന്നെ ചീസൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന, അങ്ങനെ മേടിക്കുന്നവർക്ക് അതിനും ഒരു പ്രത്യേകം സെഷൻ തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റോസ്റ്ററി ഐറ്റംസ്, സാധാരണ ഇതൊന്നും അങ്ങനെ ഒരു ഡിസ്കൗണ്ട് സെൻറ്ററിൽ കാണാത്തതാണ്. എല്ലാ അതുപോലെ സ്പൈസസ്,
അങ്ങനെയുള്ള സാധനങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ഇപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതൊക്കെ തീർന്നു കഴിഞ്ഞാലും ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു മേടിക്കാൻ പറ്റും. പിന്നെ നിനക്ക് മൊബൈൽ ഷോപ്പിന് സെപ്പറേറ്റ് ഒരു ഏരിയ, അതുകൊണ്ട് അതുപോലെ തേര 750 ദിർഹംസ്. പിന്നെ അതുപോലെ നാട്ടിലേക്കൊക്കെ ഇപ്പം പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാൽപ്പൊടി അതേക്ക് തന്നെ ടീ ബാഗ് ഇതൊക്കെയാണ്. പിന്നെ അന്നത്തെ ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ 145 ഓറഞ്ച് കിലോ 145 ഉള്ളായിരുന്നു. അത് ഒരു കസ്റ്റമറിന് 5 കിലോ വരെ അലൗഡായിരുന്നു. അപ്പം അതായിരുന്നു അന്നത്തെ നല്ലൊരു ഡീലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സ്ട്രോബെറി 195 ആണ് ചെറിയൊരു ബോക്സിന് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗ്രേപ്സ് ഗ്രീൻ ഗ്രേപ്സും അത് കണക്ക് തന്നെ ബ്ലാക്കിന് അത്യാവശ്യം നല്ല റേറ്റുള്ളതാണ്. പക്ഷേ അത് 799 ഉള്ളായിരുന്നു അന്ന്. അപ്പം നമ്മളിതെല്ലാം കണ്ടു തീർന്നു. സോ ഷാർജ ബുദ്ധീന ഏരിയയിലുള്ളവർ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് എന്തായാലും സാധനങ്ങൾ വേണം. അപ്പം നിങ്ങൾ വീക്കിലിയുള്ള ഓഫേഴ്സും കാര്യങ്ങളും നോക്കി നിങ്ങൾക്ക് അഫോർഡബിൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഇത് മാക്സിമം യൂസ് ചെയ്യുക. ഓക്കെ. പിന്നെ അതുപോലെ ലാസ്റ്റ് നമ്മൾ ബില്ലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു കാർഡ് കൂടെ തരുന്നുണ്ട്, അവരുടെ ഒരു കാർഡ്. അപ്പോൾ അത് നമ്മളെപ്പോഴും മേടിക്കുന്നതനുസരിച്ച് ആ കാർഡിൽ പോയിൻ്റ് കൂടും. കൂടാതെ തന്നെ 10% ഡിസ്കൗണ്ടും വരുന്നുണ്ട്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. സോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ.